രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ രാജ്യമെങ്ങും പ്രക്ഷോഭങ്ങൾ നടക്കുന്നതിനിടെയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യ ശൃംഖലയെന്ന പുകൾപെറ്റ ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദിന്റെ കണ്ണുകളെപ്പോലും കബളിപ്പിച്ച് ഹമാസ് സംഘങ്ങൾ ഇസ്രായേലിന്റെ അധിനിവേശ ഭൂമിയിലേക്ക് ഇരച്ചെത്തിയത് സംഘം ആക്രമണം അഴിച്ചുവിട്ടതിനു ശേഷമാണ് രാജ്യം ആക്രമിക്കപ്പെട്ട വിവരം പുറത്തറിഞ്ഞത് തന്നെ ഇസ്രായേലും സഖ്യകക്ഷിയായ അമേരിക്കയും ഹമാസിന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ നടുങ്ങിയെന്ന രാഷ്ട്രത്തലവന്മാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം പിന്നാലെ ഹമാസിന് ഇത്രയും ധൈര്യം എവിടെ നിന്ന ചോദ്യം ഉയർന്നു ഒപ്പം ആരൊക്കെയാണ് ഈ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രങ്ങളെന്ന ചോദ്യം സുന്നികളായ പലസ്തീനികൾക്ക് ഷിയ രാജ്യമായ ഇറാൻ സഹായം നൽകിയെന്ന ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നു സുന്നികളെ സഹായിക്കാൻ ഇറാൻ എങ്ങനെ തയ്യാറായെന്ന് അമ്പരിപ്പിക്കുകയായിരുന്നു ലോകം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇറാന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിന് മതിയായ തെളിവുകളൊന്നും ഇല്ല എന്നും കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഹമാസിന്റെ നേതാക്കൾക്ക് പോലും ഇത്തവണ പോരാട്ടത്തിന് ആരാണ് നേതൃത്വം വഹിക്കുന്നതെന്ന് അറിയില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രണ്ട് മസ്തിഷ്കങ്ങളും ഒരു സൂത്രധാരനും എന്ന് മാത്രമേ ഹമാസ് നേതൃത്വങ്ങൾക്ക് പോലും പോരാട്ടത്തെക്കുറിച്ച് അറിയൂവെന്ന റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടുകൾ പറയുന്നു ഹമാസിന്റെ അൽ ഹസാം ബ്രിഗേഡ്സ് കമാൻഡർ മുഹമ്മദ് ദെയ്ഫ് ഗാസയിലെ ഹമാസ് നേതാവ് ഏഹാ സിൻവാറുമായി ചേർന്ന് സംയുക്തമായാണ് ആക്രമണത്തിന് തീരുമാനമെടുത്തതെന്ന് ഹമാസിനോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹമാസിന്റെ സാമ്പത്തിക പരിശീലനം ആയുധം എന്നിവയുടെ പ്രധാന സ്രോതസ്സായ ഇറാന് ആക്രമണത്തെക്കുറിച്ച് അറിയാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പലസ്തീൻ നേതൃത്വം ഇറാന്റെ പിന്തുണയുള്ള ലെബനീസ് തീവ്രവാദികളായ ഹിസ്ബുള്ള ഇറാൻ എന്നിവ ഉൾപ്പെടുന്ന സംയുക്ത ഓപ്പറേഷൻ റൂമുകളിലൊന്നും ഇത്രയും വലിയൊരു ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു ഇതിനിടെ ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ടെർഹാൻ പങ്കില്ലെന്ന ഇറാന്റെ പരമോന്നത നേതാവ് അലി ഹംനാന ചൊവ്വാഴ്ച അവകാശപ്പെട്ടു ഇറാന്റെ നേരിട്ടുള്ള പങ്കാളിത്തത്തിന് തെളിവില്ല എന്ന് യു എസും പറഞ്ഞു അതേസമയം ഹമാസ് നേതാവ് അലി ബറഗയെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് പറയുന്നത് രണ്ടു വർഷമായി ഈ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഹമാസ് ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രധാനമായി മൂന്ന് നേതാക്കളാണുള്ളതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു ഇസ്മായിൽ ഖനിയെ മുഹമ്മദ് ദെയ്ഫ് യഹ്യ സിൻവാർ എന്നീ മൂന്ന് പേരുകളാണ് വാഷിംഗ്ടൺ പോസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത് 1991 രൂപീകൃതമായ ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസദീൻ അൽ ഹസാം ബ്രിഗേഡിന്റെ നിഴൽ നേതാവാണ് മുഹമ്മദ് ദെയ്ദ് എന്നറിയപ്പെടുന്നത് പൊതുമധ്യത്തിൽ വരാത്ത മുഹമ്മദ് ദെയ്ദ് എന്ന എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് പുതിയ ആക്രമണങ്ങളുടെ ബുദ്ധികേന്ദ്രമെന്നും കരുതപ്പെടുന്നു ഇന്ന് ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ തലവനായി ദെയ്ഫ് അറിയപ്പെടുന്നു ഇസ്രായേലിനെതിരെ ചാവേർ ബോംബർമാരെ വിന്യസിക്കുന്നതിനും സൈനികരെ തട്ടിക്കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകുന്നതും മുഹമ്മദ് ദെയ്ഫ് എന്നാണ് യു എസിന്റെ ആരോപണം മുഹമ്മദ് ദെയ്ഫ് പൊതുവേദികളിൽ പങ്കിടാത്ത ആളാണെന്ന് അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു വെറും മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഇയാളുടേതായി പുറത്തു വന്നിട്ടുള്ളത് ഒന്ന് 20 വയസ്സിന് മുൻപുള്ളത് രണ്ട് ഇസ്രായേൽ പട്ടാളം 16 മാസത്തോളം തടവിലിടുന്നതിന് മുൻപെടുത്തത് മൂന്നാമത്തത് മുഖം മൂടി ധരിച്ച ഒരു നിഴൽ ചിത്രം 2006 ഇസ്രായേൽ ആക്രമണത്തിൽ ദെയ്ഫിന്റെ കാലിന് പരിക്കേറ്റുവെന്നും ഇന്ന് ഇയാൾ വീൽ ചെയറിന്റെ സഹായത്തോടെയാണ് സഞ്ചരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഏറ്റവും പുതിയ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇന്ന് ജനങ്ങൾ അവരുടെ വിപ്ലവം വീണ്ടെടുക്കുകയാണ് എന്ന മുഹമ്മദ് ദെയ്ഫിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു അൽ അക്സ കൊടുങ്കാറ്റ് എന്നാണ് പുതിയ ആക്രമണത്തെ ദെയ്ഫ് വിശേഷിപ്പിച്ചത് 2021 വിശുദ്ധ മാസത്തിൽ ഇസ്രായേൽ സൈന്യം ആക്രമിച്ച അൽ അക്സ മസ്ജിദ് ആക്രമണത്തിൽ നിന്നാണ് ഇയാൾ ഏറ്റവും പുതിയ ആക്രമണത്തിന് പേര് സ്വീകരിച്ചതെന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു മുഹമ്മദ് ദെയ്ഫിനെ വധിക്കാൻ ഇസ്രായേലും മൊസാദും നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം പരാജയപ്പെട്ടു 2014 ദെയ്ഫിന്റെ ഭാര്യയെയും കൈക്കുഞ്ഞിനെയും ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണത്തിൽ ദെയ്ഫിന്റെ കുടുംബ വീട് ആക്രമിച്ച ഇസ്രായേൽ സംഘം അദ്ദേഹത്തിന്റെ സഹോദരനെയും കൊലപ്പെടുത്തി 2014 യുദ്ധത്തിൽ ഇയാൾ സജീവമായി പങ്കെടുത്തിരുന്നു എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു ഹമാസിന് നുഴഞ്ഞു കയറാൻ പദ്ധതി തയ്യാറാക്കിയതും ഗാസയിലെ അസംഖ്യ തുരങ്കങ്ങൾക്ക് പിന്നിലും ഇയാളാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു ഗാസയിലെ അജ്ഞാത തുരങ്കത്തിലിരുന്നാണ് ദെയ്ഫ് പുതിയ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നും ഇസ്രായേൽ സേന ആരോപിക്കുന്നുണ്ട്